രാസഘടന നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ രക്തവുമായി വളരെയധികം സാമ്യമുള്ള ഭൂമിയിലെ ഒരേ ഒരു വസ്തുവാണ് തേൻ. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് ഒരു തരത്തിലാണ് ഫലം ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിൽ ചേർത്താണ് കഴിക്കുന്നതെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ഫലം ചെയ്യും. അപ്പോൾ രക്തത്തിന്റെ രസതന്ത്രം ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിൽക്കുക, രക്തം വളരെ ശുദ്ധമായി നിലനിൽക്കുക എന്നിവയെല്ലാം തീർച്ചയായും വളരുന്ന കുട്ടികൾ ദിവസവും തേൻ കഴിക്കണം. അതവരുടെ ബുദ്ധിയും ഓർമ്മയും എല്ലാം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും, പ്രത്യേകിച്ച് കുമ്പളങ്ങ. കർണാടകയിൽ ഒരു പ്രത്യേക ഗോത്ര വിഭാഗമുണ്ട്, ജേനു കുർബാസ് എന്ന് വിളിക്കുന്ന. ജേനു കുർബാസ് തേൻ ശേഖരിക്കുന്നവരാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ കൂടെ താമസിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അവരുടെ ആഹാര രീതി ഇങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു മുളയുടെ തണ്ടിൽ, അറിയാമോ, മുള ചെത്തിയുണ്ടാക്കിയ ഒരു പാത്രം ഒരു മുക്കാൽ ലിറ്ററോളം അതിൽ കൊള്ളും. കാലത്ത് മുക്കാൽ ലിറ്റർ തേനാണ് അവരുടെ ഭക്ഷണം. അതുമാത്രമേ ഉള്ളൂ. രാവിലെ ഒരു മുക്കാൽ ലിറ്റർ തേൻ മാത്രം കഴിച്ചിട്ട് കാട്ടിലേക്ക് കയറിപ്പോവുകയാണ്. ദിവസവും നിങ്ങൾക്ക് അനായാസന 30 മുതൽ 40 കിലോമീറ്റർ വരെ നടക്കാം. ഏകദേശം ഒരു 50 മരങ്ങളിൽ കയറാം. മരങ്ങളിൽ എത്ര വേണമെങ്കിലും കയറി ഇറങ്ങാം. വൈകുന്നേരം വരെ മറ്റൊന്നും കഴിക്കുകയില്ല. തേനെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ പറ്റി പിടിക്കുന്നത് നക്കി കുടിക്കും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 1.5 കിലോ തേന് അകത്താക്കും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കഴിക്കും, സാധാരണയായി കമ്പമോ അരിച്ചോളമോ അങ്ങനെ എന്തെങ്കിലും, കമ്പം റാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അവരുടെ പ്രധാന ആഹാരം തേൻ തന്നെയാണ്. ഒരു 3/4 ലിറ്ററോളം തേൻ കഴിച്ചു കഴിഞ്ഞാൽ ദിവസം മുഴുവനും നിങ്ങൾ ഊർജസ്വലനാണ്. ഒരു വിശപ്പും ഉണ്ടാകില്ല, ദിവസം മുഴുവനും ആക്റ്റീവായിരിക്കും. അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അവരെ തേൻ വേട്ടക്കാരെന്നാണ് വിളിക്കുന്നത്. അവരുടെ ആഹാരം തേനാണ്. തേൻ നിങ്ങൾ കഴിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആഹാരമാണ്. മാനസികമായ സന്തുലനം, ശാരീരിക ആരോഗ്യം, പിന്നെ ഓജസ് എല്ലാം വളരെ അധികം വർദ്ധിക്കും ദിവസേന തേൻ കഴിക്കുകയാണെങ്കിൽ. രാസഘടന നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ രക്തവുമായി വളരെയധികം സാമ്യമുള്ള ഭൂമിയിലെ ഒരേ ഒരു വസ്തുവാണ് തേൻ. ചെറിയൊരു മാറ്റം വരുത്തിയാൽ അത് രക്തം തന്നെയാകും. ദിവസവും തേൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം മാറ്റമുണ്ടാകും, പ്രത്യേകിച്ചും കഫത്തിന്റെ അസുഖമുള്ള ആളുകൾക്ക്. ഇത് ഹൃദയത്തിന് നല്ലതാണ്, തലച്ചോറിന് വളരെ നല്ലതാണ്. ഇത് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തും. ഇത് വളരെ ഉന്മേഷദായകവുമാണ്. അപ്പോൾ ദിവസവും തേൻ കഴിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും, പ്രത്യേകിച്ച് വളരുന്ന കുട്ടികളുണ്ടെങ്കിൽ. വളരുന്ന കുട്ടികൾ ദിവസവും തേൻ കഴിക്കണം. അതവരുടെ ബുദ്ധിയും ഓർമ്മയും എല്ലാം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും, പ്രത്യേകിച്ച് കുമ്പളങ്ങ. കുമ്പളങ്ങയും തേനും ഒരുമിച്ച് കഴിച്ചാൽ കുട്ടികൾക്കത് വളരെ ഗുണം ചെയ്യുന്ന ആഹാരമാണ്. പ്രത്യേകിച്ചും അവരുടെ ബുദ്ധി വികാസത്തിന് അത്രമാത്രം നല്ലതാണത്. നിങ്ങൾ തേൻ കൊണ്ട് പാചകം ചെയ്താൽ അത് വിഷമായി മാറും. തേൻ പാചകം ചെയ്യാൻ പാടില്ല. ആളുകൾ കേക്കും മറ്റും ഉണ്ടാക്കാൻ തേൻ പാചകം ചെയ്യാറുണ്ട്, പക്ഷേ അതത്ര നല്ല കാര്യമല്ല. തേനിലെ ചില ഘടകങ്ങൾ പാചകം ചെയ്യുമ്പോൾ വിഷമായി മാറും. നിങ്ങൾക്ക് തേൻ ചൂടുവെള്ളത്തിൽ ചേർക്കാം, പക്ഷേ തിളയ്ക്കുന്ന വെള്ളത്തിലല്ല. ചൂടുള്ള വെള്ളത്തിൽ തേൻ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം എൻസൈമുകൾ ഉണ്ടാകും. അവയൊരു പ്രത്യേക രീതിയിൽ പെരുമാറുകയും ചെയ്യും. അത് വളരെ ഫലപ്രദമാണ് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ. തണുത്ത വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിൽ തേൻ മറ്റൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഭാരം കൂട്ടും. കുറച്ച് സ്പൂൺ തേൻ കഴിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ ശരീരഭാരം കൂടുമെന്നല്ല ഇതിനർത്ഥം. അത് ചില പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ ആകിരണശേഷി കൂടും, അങ്ങനെ നിങ്ങളുടെ ഭാരവും വർദ്ധിക്കും. അപ്പോൾ തേൻ അതിന് ശരീരത്തിൽ പല രീതിയിലുള്ള സ്വാധീനമാണുള്ളത്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് ഒരു തരത്തിലാണ് ഫലം ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിൽ ചേർത്താണ് കഴിക്കുന്നതെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ഫലം ചെയ്യും. ചൂടുവെള്ളത്തിൽ ചേർത്താണ് കഴിക്കുന്നതെങ്കിൽ അത് വേറൊരു തരത്തിലാണ് ഫലം ചെയ്യുന്നത്. നമ്മളത് ചൂടുവെള്ളത്തിൽ ചേർത്താണ് കഴിക്കേണ്ടത് ഇവിടെ. കാരണം നമുക്ക് നമ്മുടെ ശരീരവ്യവസ്ഥയെ തുറക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും എന്താണ് വിളർച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, വിളർച്ച എന്നാൽ രക്തത്തിൽ നിന്നും ഇരുമ്പിൻ്റെ അംശം നഷ്ടപ്പെട്ടുവെന്നാണ്, നിങ്ങളുടെ സ്റ്റീൽ നഷ്ടപ്പെട്ടുവെന്ന്. ശരിയല്ലേ? ശരീരത്തിൽ നിങ്ങളുടെ ബലം നഷ്ടപ്പെട്ടുവെന്ന്.
നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു, ആകെ ഒരു ക്ഷീണം ഒരു കാരണവുമില്ലാതെ. അത്യാവശ്യം വേണ്ട ഇരുമ്പ് നമ്മുടെ രക്തത്തിലില്ലെങ്കിൽ ശരീരം മുഴുവനും ഓക്സിജൻ എത്തിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ തലച്ചോറ് എല്ലാം മന്ദീഭവിക്കും, കാരണം അവയ്ക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരേയൊരു മാർഗമെന്നത് ചൂടുവെള്ളത്തിൽ തേൻ ദിവസവും സേവിക്കുക, എല്ലാ ദിവസവും കഴിക്കണം. അപ്പോൾ രക്തത്തിൽ RBC അളവ് ഉയരുവാൻ തുടങ്ങും. രക്തത്തിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടും. പെട്ടെന്ന് എല്ലാം വളരെ ആക്റ്റീവാകും. ശരീരത്തിൻ്റെ പുനരുജ്ജീവന സംവിധാനം മെച്ചപ്പെടും. മൃതകോശങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റപ്പെടും. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മന്ദതയ്ക്ക് വളരെയധികം കുറവ് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മന്ദതയ്ക്കും വളരെയധികം കുറവ് അനുഭവപ്പെടും. അപ്പോൾ തേൻ കഴിക്കുന്നത് പ്രത്യേക രീതിയിലുള്ള സന്തുലിതാവസ്ഥ, രക്തചംക്രമണ വ്യവസ്ഥയിൽ വരും. അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും യോഗ പരിശീലിക്കുന്നവരിൽ. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കുകയാണ് പല രീതിയിലും. അപ്പോൾ രക്തത്തിൻ്റെ രസതന്ത്രം ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിൽക്കുക, രക്തം വളരെ ശുദ്ധമായി നിലനിൽക്കുക എന്നിവയെല്ലാം തീർച്ചയായും സംഭവിക്കും. നിങ്ങൾ ദിവസേന തേൻ കഴിക്കുകയാണെങ്കിൽ അത് യോഗ പരിശീലിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞളും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതും രക്തത്തെ ശുദ്ധീകരിക്കുന്നു, അത് ഒരു പ്രത്യേക രീതിയിൽ ഊർജത്തെ വഴക്കമുള്ളതാക്കി തീർക്കുന്നു. മഞ്ഞൾ എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അത് ഊർജ വ്യവസ്ഥയിലും പ്രവർത്തിക്കുന്നുണ്ട്. തേനിനെ പോലെ തന്നെ അതിനും നിങ്ങളുടെ ഊർജ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും. തേൻ നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കും, മഞ്ഞൾ നിങ്ങളെ കൂടുതൽ ശാന്തനാക്കും. രാവിലെ അല്പം തേനും വേപ്പിലയും മഞ്ഞളും ചേർത്ത് കഴിക്കുക. വേപ്പിലയും മഞ്ഞളും ചേർത്ത് കഴിക്കുമ്പോൾ നേർപ്പിച്ച തേൻ ലായനിയിൽ ചേർത്ത് കഴിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. ശരീരത്തിന് വഴക്കം വരുത്തുന്നു. നിങ്ങൾ സാധന ചെയ്യുമ്പോൾ ശരീരത്തിലെ മസിലുകൾക്കും വഴക്കം വരുത്തുന്നു. അങ്ങനെ മസിലുകൾക്ക് വഴക്കം വരുന്നതിനാൽ വളരെ സാവധാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പുതിയ സാധ്യതകളിലേക്ക് വേണ്ടി ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരീരത്തിന് നല്ല വഴക്കം വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം കഴിയാവുന്നത്ര വിഷാംശങ്ങൾ ഉള്ളിൽ നിന്നും പോകണം. വെറും വെള്ളമോ തേനും വെള്ളമോ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മതി ആക്റ്റീവായി നിലനിർത്താൻ. നിങ്ങൾ അത്രയ്ക്ക് മെലിഞ്ഞ ആളല്ലെങ്കിൽ, അല്പം ഭാരം കുറഞ്ഞാലും പ്രശ്നമില്ലെങ്കിൽ, അതിൽ നിങ്ങൾ തേൻ ചേർത്താൽ നിങ്ങൾക്ക് ഭാരം നഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് കോരി കുടിക്കുകയാണെങ്കിൽ, നിങ്ങളിത് 7-8 ദിവസം ചെയ്താൽ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശത്തിൻ്റെ അളവ് വളരെ അധികമായിരിക്കും. നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ശരീരം അത്രയധികം വഴക്കമുള്ളതായി തീർന്നത്. വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, അല്ലാതെ ഒന്നും വിശ്വസിക്കണ്ട. അപ്പോൾ തേൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. യോഗ പരിശീലനം ചെയ്യുന്നവർ തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്.